ദളപതിയുടെ ബർത്ത്ഡേ കോമൺ ഡി പിക്ക് വേണ്ടി കാത്തിരുന്ന നമ്മൾ ദളപതി ആരാധകർക്ക് വേണ്ടി ദളപതിയുടെ ഒരു ഉഗ്രൻ കോമൺ ഡി പി ഇന്ന് ആറ് മുപ്പതിന് തന്നെ ട്വിറ്ററിൽ റിലീസായി ചരിത്രത്തിൽ ആദ്യമായി ഇരുപത്തൊന്ന് സെലിബ്രിറ്റീസുകൾ ഒരുമിച്ചായിരുന്നു ഈ കോമൺ ഡി പി ആരാധകർക്ക് വേണ്ടി ട്വിറ്ററിൽ റിലീസ് ചെയ്തത് റിലീസായി നിമിഷങ്ങൾക്കകം തന്നെ ട്വിറ്ററിൻ്റെ എല്ലാ റെക്കോർഡുകളും തൂക്കിയടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദളപതി ദളപതിയുടെ ബർത്ത്ഡേ കോമൺ ഡി പി നമുക്കൊന്ന് നോക്കാം സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജാവിനെ പോലെയാണ് ഈ കോമൺ ഡി പിയിൽ പിന്നെ ഉള്ളത് ദളപതി എന്ന പേരാണ് അതിൽ അതിൻ്റെ മുകളിലാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് അർത്ഥമാക്കുന്നത് നാളത്തെ പ്രകാശമെന്നോ പുതിയ വെളിച്ചം എന്നോ ആണ് പക്ഷെ തമിഴ്നാട് ദളപതി ആരാധകർ എന്താണ് കരുതുന്നതെന്ന് വ്യക്തമാണ് നാളത്തെ മുഖ്യമന്ത്രി അതിന് സൂചന നൽകുന്ന ഇരിപ്പാണ് ദളപതി ദളപതി ആര് അത് വിജയാണ് ആണ് എന്ന് അർത്ഥമാക്കുന്നതാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു വിജയ് എന്ന എഴുത്തിൻ്റെ പുറത്ത് അണ്ണൻ ഇരിക്കുന്നതും മുകളിൽ ദളപതി എന്നും കൂട്ടി വായിച്ചാൽ ദളപതി വിജയ് തന്നെ എന്നാണ് എന്ന് തോന്നുന്നു പിന്നെ ഒരു അർത്ഥം കാണേണ്ടത് ദളപതി വിജയിരിക്കുന്ന സിംഹാസനത്തിൽ വേറെ ഒരാളില്ല അത് അണ്ണൻ മാത്രമാണ് എന്നുള്ള രീതിയിലും നമുക്കിതിനെ മനസ്സിലാക്കാം പിന്നെ ദളപതി ഇവിടെ തൊട്ട് താഴെയായിട്ട് തന്നെ കൊടികൾ പിടിച്ച പിടിച്ചണ്ണൻ്റെ സുരക്ഷിത പടന്മാരായിട്ട് കുറച്ച് പേര് നിൽപ്പുണ്ട് അത് നമ്മൾ ഫാൻസുകാർ തന്നെയാണ് നമ്മളത് തന്നെ ഉദ്ദേശിച്ചാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും ആ കൊടിയിൽ അണ്ണൻ്റെ പടമുണ്ട് അപ്പോൾ നമ്മൾ മക്കളെയൊക്കെ കൊടി തന്നെയാണ് പിന്നെ നമുക്ക് അണ്ണൻ നൽകുന്ന സ്ഥാനം സിംഹാസനത്തിൽ അണ്ണൻ്റെ അടുത്തായിട്ട് തന്നെയാണ് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി അതിന് താഴെ സാധാരണ ജനം അത് തമിഴ്നാട് ജനങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു ഒരു സൂര്യനെ പോലെ അണ്ണൻ അത്ര ഉയരത്തിൽ നിന്ന് എല്ലാവരെയും നോക്കുന്നു എന്നുള്ള ഒരു പടമാണ് എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു മനസ്സ് ദളപതിക്കുണ്ട് എന്ന് തന്നെ ഇതിനർത്ഥം നമുക്ക് കാണാം പിന്നെ കയ്യിലൊരു ചെങ്കോലുണ്ട് അത് അധികാരത്തിൻ്റെ മറ്റൊരു സിമ്പലാണ് രാജാവിൻ്റെതായിട്ടുള്ളൊരു അധികാരത്തിൻ്റെ മറ്റൊരു സിംബലാണ് അപ്പോൾ അത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കിരീടമില്ലാത്ത രാജാവായി തന്നെ അണ്ണൻ നിലനിൽക്കുന്നു എന്നാണ് കിരീടം അണിയിക്കേണ്ട സമയമാകുമ്പോൾ മക്കളത് നൽകും പിന്നെ ഏറ്റവും മുകളിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുണ്ട് പിന്നെ ജനങ്ങൾക്കിടയിലുള്ള ആ താഴത്തെ പടത്തിൻ്റെ അവിടെയാണ് വെൽഫെയർ ഡേ എന്ന് ഉണ്ട് മൊത്തത്തിൽ ഈ ഒരു പടം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അർത്ഥമാക്കുന്നുണ്ട് ഈ ഡി പി എനിക്ക് തോന്നിയതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ നൽകുക